ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നലെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും എന്തായാലും കണ്ടു നോക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അത് നമുക്കിതിന് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ പോയാൽ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതാക്കി അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇപ്പോൾ തക്കാളി എല്ലാം നല്ല സോഫ്റ്റായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കിടന്ന് ആ മസാലയുടെ മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് മിക്സിയിലിട്ടൊന്ന് കറക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ അരക്കുമ്പോൾ ഒന്നുകൂടെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടും. ഈ ചിക്കന് മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഉള്ളത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ വെന്ത് തരും, അതേസമയം വഴറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിക്കനൊക്കെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എരിവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കൂട്ടി കുറക്കുകയും ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം സവാള വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് മിക്സാക്കിയാൽ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്, ഫില്ലിങ് റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു ഏകദേശം 1/2 കപ്പ് വേണ്ടി വന്നില്ല, അതിൻ്റെ താഴെ വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കയ്യിലൊന്നും അധികം ഒട്ടി പിടിക്കില്ല. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക. നമുക്കൊന്ന് നന്നായിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ മാവൊക്കെ ഒരു ബോൾ ഷേപ്പിലാക്കി വെക്കുക. നമുക്ക് റൗണ്ട് ഷേപ്പായിട്ട് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ എവിടെയാണോ പരത്തുന്നത് അവിടെ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് അതേം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം നമുക്ക് നല്ല കനം കുറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കണം. നല്ല കനം കുറഞ്ഞ രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്, കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് റൗണ്ടൊന്നും കിട്ടിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും തടവി കൊടുക്കണം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു മൂടി വെക്കിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 4 ഭാഗവും ഇതുപോലെ ഒന്ന് കത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ 4 പീസിനെ സെൻറ്ററിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പീസസാണ് നമ്മൾ ലെയറാക്കി യൂസ് ചെയ്യാൻ പോണത്. അതിൻ്റെ സെൻറ്ററിൽ മൂടി വെച്ചത് എന്താ വെച്ചാൽ ആ ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം നമ്മൾ കുറേ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഫില്ലിങ് എന്നിട്ട് അതിന് വേണ്ടി ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വലിച്ച് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ മേലെ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ കുറേ ലെയറായിട്ട് ചെയ്യണതാണ്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് വേണം ഇത് മടക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യാം, അതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക കവർ ചെയ്യണ രീതിയിൽ.
പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കാം. വീണ്ടും ഓയിൽ തടവാം, ഫില്ലിങ് വെക്കാം. പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ വീണ്ടും വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും അമർത്തി കൊടുക്കണ്ടോ, എൻ്റെ ആ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നുള്ള ഒരു ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും ഓയിൽ തടവി ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വലിച്ച് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. വീണ്ടും ഫില്ലിങ്ങും ഓയിലൊക്കെ പുരട്ടിയതിന് ശേഷം ലാസ്റ്റായിട്ടുള്ള ലെയർ വെച്ച് കൊടുക്കാം. അതിന് ചുറ്റും ഇതുപോലെ കൈകൊണ്ട് അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പോരും. നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കുക. ഇനി അവസാനത്തെ ലെയറിൻ്റെ മേലെയും കുറച്ച് എണ്ണ തടവിറ്റ് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വലുതായി വരും. ചെറുതായിട്ട് അമർത്തിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആ ഫില്ലിങ്ങൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് ഫ്ലാറ്റായി കിട്ടും. അതുപോലെ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് സീൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒക്കെ പൊട്ടിപ്പോരും. ഇനി ഇതൊരു ഫ്രൈങ് പാനിലാണ് ഞാൻ ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈങ് പാൻ നല്ല ചൂടാക്കി അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് മൂടി വെക്കാം. ഒരു പഴയ ഫ്രൈങ് പാനിൻ്റെ മേലെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ അടിയിലൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകില്ല, ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു സൈഡ് മുരിഞ്ഞ് വരുന്ന വരെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെക്കാം. അപ്പോൾ കുറച്ച് സമയം പിടിക്കൂട്ടോ, കാരണം ഉള്ളിലൊക്കെ നന്നായി വേവണമല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്. പെട്ടെന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ വേറെ തട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ രാത്രി ഡിന്നറായിട്ടും ഇത് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ലെയറായിട്ടായിരിക്കണം. നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഈ ഒരു കിടലൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ മുന്നേ കുറേ വീഡിയോസ്, വെറൈറ്റി വീഡിയോസ് ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കൊടുക്കണം. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.